അപ്പൊ ഇന്നും നമുക്ക് ഹെയറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസ്പെഷ്യലി കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് തോന്നിയ ഒരു പ്രോഡക്റ്റാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. സംഭവം മറ്റൊന്നുമല്ല, റോസ്മേരി വാട്ടർ. യെസ്, ഇപ്പോൾ റോസ്മേരി വാട്ടറാണ് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടറാണ് ഫോർ തിക്കർ ഹെയർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പുതിയ പ്രോഡക്റ്റാണ്. ഇപ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയ നോക്കിയാലും ഇൻസ്റ്റഗ്രാം നോക്കിയാലും ഫേസ്ബുക്ക് നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും എല്ലായിടവും ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് കേട്ടൊരു പ്രോഡക്റ്റാണ് ഇത്. ഹലോ ചോസൻ വൺസ്, ദിസ് ഈസ് ശ്രീജിത് ഹിയർ, വെൽക്കം ബാക്ക് ടു ചോസൻ വൺ വ്ളോഗ്സ്. യെസ്, നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം നമ്മുടെ യൂട്യൂബ് ചാനലായ ചോസൻ വൺ വ്ളോഗ്സിലേക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു 6 മാസം മുമ്പ് നമ്മുടെ സരിഗമപ്പയിൽ പോയതിന് ശേഷം നമ്മൾ വീഡിയോസ് അപ്ഡേഷനൊക്കെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ കാര്യങ്ങളായിരുന്നു. ഞാനിപ്പം റീസെൻ്റ് ആയിട്ട് ചെയ്തത് നമ്മുടെ മുടിയുടെ കാര്യമായിരുന്നു, നമ്മുടെ ഒരു ആദിവാസി ഹെർബൽ ഹെയർ ഓയിലിൻ്റെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരുപാട് ആൾക്കാർ വീഡിയോസ് കണ്ട് നമ്മളെ വിളിക്കുകയും നേരിട്ട് വിളിക്കുകയും എന്നെ നേരിട്ട് വിളിക്കുമ്പോൾ ഞാൻ അവർക്ക് നമ്പറെല്ലാം കൊടുക്കുകയും നേരിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യുകയും ഒരുപാട് റിസൾട്ടുകളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായെന്ന് പറഞ്ഞ് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നും നമുക്ക് ഹെയറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസ്പെഷ്യലി കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് തോന്നിയ ഒരു പ്രോഡക്റ്റാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. സംഭവം മറ്റൊന്നുമല്ല, റോസ്മേരി വാട്ടർ. യെസ്, ഇപ്പോൾ റോസ്മേരി വാട്ടറാണ് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടറാണ് ഫോർ തിക്കർ ഹെയർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പുതിയ പ്രോഡക്റ്റാണ്. ഇപ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയ നോക്കിയാലും ഇൻസ്റ്റഗ്രാം നോക്കിയാലും ഫേസ്ബുക്ക് നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും എല്ലായിടവും ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് കേട്ടൊരു പ്രോഡക്റ്റാണ് ഇത്. ഇത് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു ബ്രദർ ജോബി എന്നാണ് പേര്. അപ്പം പുള്ളിക്കാരൻ എനിക്ക് ഒരു ദിവസം ഞങ്ങൾ ചാറ്റ് ചെയ്യേണ്ട ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങോട്ടൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അത് ഞാൻ കേൾപ്പിച്ചേരാം, എന്തു വേണം കേട്ട് നോക്കൂ. എടാ, ഇത് സാധനം റോസ്മേരി വാട്ടർ. എടാ, ഇത് നല്ല സാധനം ഉണ്ടാ, ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 വീക്സായി. ഡെയിലി കുളി കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്പ്രേ ചെയ്യും, അപ്പോൾ മുടി നല്ല തിക്കായിട്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഗ്രോത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു മുടി കുറേ വളരുന്നുണ്ട്, മനസ്സിലായില്ലേ? അടിപൊളി സാധനം വെച്ചാൽ അടിപൊളി സാധനം. ഇത് ഓൺലൈനിൽ കിട്ടുമല്ലോ, ഇത് വാങ്ങിച്ചത് ഞാൻ ഓൺലൈനിലാണ് വാങ്ങിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് വന്ന റിവ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് വേറൊരു കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് പുള്ളിക്കാരൻ യൂസ് ചെയ്തിട്ട് ഒരു റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്കിവിടെ അത് സജസ്റ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറാണ്, അപ്പോൾ സോ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്, നമുക്ക് വിശ്വസിക്കാവുന്ന ആളുകൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും നോക്കാതെ അന്ന് പറഞ്ഞതിൻ്റെ അന്ന് ഞാൻ ഈ സാധനം ഓർഡർ ചെയ്തു. അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ആമസോണിൽ നോക്കണ്ട, കുറച്ച് വില കൂടുതലാണ്, ഒരു 100 എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. പർപ്പിൾ എന്ന് പറഞ്ഞ ആപ്പുണ്ടല്ലോ, ആപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ റേറ്റ് കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കയറി പർപ്പിളിലും ആമസോണിലും നോക്കി. ആമസോണിൽ നോക്കിയപ്പോൾ ഏതാണ്ട് 300+ വരുന്നുണ്ട്, 100 ml ആണ്. പക്ഷേ പർപ്പിൾ നോക്കിയപ്പോൾ അതിനേക്കാളും കുറവായിരുന്നു, എത്ര ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും 250-300 നിന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 225 എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പം ഇതാണ് സംഭവം, റോസ്മേരി വാട്ടർ. ഇത് യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, നമുക്കത് ഇങ്ങനെ ഒരു സംഭവമായിരിക്കും ഇത് വരുന്നത്, ഏതാണ് ഇങ്ങനെ ഒരു പാക്കേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് ഉണക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ടായിരിക്കും, നമ്മൾ അത് ആദ്യമേ അഴിക്കണം. പ്ലാസ്റ്റിക് കോട്ടിംഗ് അഴിക്കുന്നത് ഞാൻ കാണിച്ചത് ഇച്ചിരി പാടാണ്. പ്ലാസ്റ്റിക് കോട്ടിംഗ് അഴിക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിനകത്തേക്കുള്ളൊരു സെറ്റപ്പ് നമുക്ക് കിട്ടും. വെയിറ്റേ, പ്ലാസ്റ്റിക് കോട്ടിംഗ് അഴിക്കാം. ഓക്കെ, പ്ലാസ്റ്റിക് കോട്ടിംഗ് അഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ആയിരിക്കും ഉണ്ടാവുന്നത്. നോർമലി നമുക്ക് ഉണ്ടാകുന്ന ഒരു സെറ്റപ്പ്, ഈ ഒരു സെറ്റപ്പ് ആയിരിക്കും ഉണ്ടാവുന്നത്. അത് ഇതിനകത്തൊരു ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ, ഞാൻ നേരത്തെ യൂസ് ചെയ്തത് വേറൊരു സാധനമായിരുന്നു, ഓഫ് ഓൺ എന്നും പറഞ്ഞ കിടപ്പുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. കാരണം ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച് എടുത്ത ബോട്ടിൽ പക്ഷേ ഇങ്ങനെയുള്ള ഒരു മെക്കാനിസം വരുന്നുണ്ട്. ഇതിങ്ങനെ അപ്പാക്കിയിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഇത് നമുക്ക് അടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത് നമ്മൾ ലോക്ക് അഴിച്ച് ഇത് താഴോട്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്പ്രേ പോണ സെറ്റപ്പാണ്. പക്ഷേ ഇതിനകത്ത് തികച്ചും വ്യത്യസ്തമായിട്ട് വേറൊരു സാധനമാണ്, ഒരു സൈഡ് ഓൺ ഒരു സൈഡ് ഓഫ് എന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഓഫ് ആയിട്ടിരിക്കുകയാണ് ഇങ്ങനെ ഞെക്കിയിട്ട്. ഇനി ഓൺ ആക്കണമെങ്കിൽ ഈ സാധനം തന്നെ തിരിച്ചൊരു ഞെക്കും എടുക്കുമ്പോൾ ഇതിപ്പോൾ ഓണായി. ഇപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യുന്ന സെറ്റപ്പിലേക്കായി. ഇത് ഞെക്കി തിരിച്ചാക്കുമ്പോൾ ഓഫായി, പിന്നെ നമുക്ക് ലോക്കായി, സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത് ഇതാണ്. ഇത് യൂസ് ചെയ്ത് എങ്ങനെയാണ്, എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിരുന്നു, ഞാനത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഏകദേശം ഒരു 4-5 ദിവസത്തിനുള്ളിൽ ഞാൻ തീർത്ത് കേട്ടോ, കാരണം അത്രത്തോളം റിസൾട്ട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ
ഒരു സ്പെഷ്യൽ റോസ്മേരിയുടെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പം ഞാനും എടുത്ത് മിക്കവാറും കുളിച്ചിട്ട് വരുമ്പോഴും അല്ലാതിരിക്കുമ്പോഴും ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ അത് യൂസ് ചെയ്യുന്ന കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ സ്പ്രേ ചെയ്താൽ മതി, കണ്ട നല്ല മണം കേട്ടോ. നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ മാറ്റി സ്കാൽപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിനകത്ത് സ്പ്രേ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇത് ഒന്നാമത്തെ കാര്യം നമുക്ക് ഇപ്പോൾ ഇൻ കേസ് പുറത്തോട്ട് എവിടെയെങ്കിലും പോകാനാണെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകാനാണെങ്കിലും നമുക്കൊരു ഹെയർ സ്റ്റൈലായിട്ട് സ്റ്റൈലിസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയർ നമുക്ക് ഒതുങ്ങിയിരിക്കാനൊക്കെ ആയിട്ട്, ഇപ്പോൾ നമ്മൾ കുളിച്ചെല്ലാം കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ നമ്മുടെ ഹെയർ ഓട്ടോമാറ്റിക്കലി ഡ്രൈ ആവത്തില്ലേ, പക്ഷെ ആ ഡ്രൈ ആവുന്ന സമയത്തും നമുക്ക് ഇൻ കേസ് പുറത്ത് പോകാനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലോണം സ്റ്റൈൽ ചെയ്ത് കൊണ്ടുപോകാം, ഹെയർ സ്റ്റൈൽ ചെയ്ത് വെക്കാം, മനസ്സിലാവുന്നുണ്ടോ? ഒതുങ്ങുന്ന സെറ്റപ്പിലേക്ക് വരും, പിന്നെ ഒരു തിക്കർ ഒരു ഫീല് കിട്ടും. ഇത് അടിച്ചു കഴിയുമ്പോഴത്തേക്കിനും കുറച്ചുകൂടെ ഹെയർ തിക്കറായ ഒരു ഫീലുണ്ട്, പിന്നെ നമ്മുടെ മുടിയിൽ എന്തൊക്കെയോ സംഭവിക്കുന്ന ഒരു ഫീല് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫോർ തിക്കർ ഹെയർ എന്നാണ് ഇവർ മെയിനായിട്ട് പറയുന്നത്. പുതിയ പുതിയ മുടികളെ കിളിച്ച് വരും എന്നാണ് പറയുന്നത്. എനിക്ക് മുടികൾ കിളിച്ച് വരുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇന്ന് നമ്മുടെ ഇപ്പം ഞാൻ ഒരാഴ്ച ആവുന്നുണ്ട് യൂസ് ചെയ്തിട്ട്, ഇവിടേക്ക് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ഇത് കണക്ക് എടുത്ത് നോക്കാം എങ്ങനെയാണ് അപ്ഗ്രേഡ്, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് റിവ്യൂസ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പം ഒരാഴ്ച കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് ഗുഡ്. ഇത് എസ്പെഷ്യലി നല്ല മണമുണ്ട്, പിന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ആണ്. ഇത് തലമുടി അടിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി തിക്കറായിട്ട് തോന്നും, നമ്മൾ പറയുന്നിടത്ത് മുടി വരും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുണ്ട്. അപ്പം ഞാൻ ഇത് അടിച്ചതിന് ശേഷം എനിക്ക് നല്ല റിസൾട്ട് എന്തായാലും ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ചേട്ടനാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്, പുള്ളിക്കാരൻ നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഫസ്റ്റ് ബോട്ടിൽ കഴിയാറായിട്ടുണ്ട്. മറ്റേ ബോട്ടോട് യൂസ് ചെയ്തിട്ട് ഞാൻ കറക്റ്റായിട്ടുള്ള റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ വ്യത്യാസങ്ങളാണ് മുടിയിൽ വന്നിട്ടുള്ളത്, പുതിയ മുടി കിളിച്ച് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഡെൻസായിട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വരും ആഴ്ചകളിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നതാണ്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്താണ് അത്രേ ഉള്ളൂ ദി റിവ്യൂ ഓഫ് റോസ്മേരി വാട്ടർ. അപ്പോൾ ഇനി അങ്ങോട്ട് പുതിയ പുതിയ വീഡിയോസൊക്കെ വരുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ വീഡിയോസ് നിർത്തി വെച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് വെരിഫിക്കേഷൻ ഫെയിൽഡ് ആയി പോയിരുന്നു. ഒരു 1 ഇയറായിട്ട് ഞാൻ അഡ്രസ്സ് വെരിഫിക്കേഷൻ കൊടുത്തിട്ട് അതൊന്നും ശരിയായില്ല. അപ്പോൾ തന്നെ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയി, കാരണം ഞാൻ ഒരു 1 ഇയർ കൊണ്ട് കഷ്ടപ്പെട്ട് അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ കയറ്റി ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തതാണ്, പക്ഷേ എന്നിട്ടും എനിക്ക് ആ അഡ്രസ്സ് വെരിഫിക്കേഷൻ വന്നില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച അഡ്രസ്സ് വെരിഫിക്കേഷനൊക്കെ വന്നു. അപ്പം പിന്നെയും വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു താല്പര്യം വന്നു തുടങ്ങിയതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് കൂടി കിട്ടിയത്. പിന്നെ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് നമ്മുടെ ഹെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ടതാണ്, നമ്മുടെ ആദിവാസി ഹെർബൽ ഹെയർ ഓയിലിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചപ്പോൾ റിവ്യൂയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇനി അങ്ങോട്ട് വീഡിയോസൊക്കെ ഉണ്ടാവും, പുതിയ വീഡിയോസാണ്. എത്ര വ്യൂസ് വരുന്നത് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു പാഷനാണ് മ്യൂസിക്കിനെ പോകണമൊക്കെ. ഞാൻ സ്നേഹിക്കുന്ന ഒരു ഏരിയയാണ് വ്ളോഗിങ് യൂട്യൂബ് എന്നുള്ളതൊക്കെ. അപ്പം എല്ലാവരും ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, ഇത് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക, എങ്ങനെയുണ്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ടെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ, ദിസ് ഈസ് ചോസൻ വൺ സൈനിങ് ഓഫ് ഫ്രം ചോസൻ വൺ വ്ളോഗ്സ്. യെസ്.